ചിത്താരി ഗുദ്രു മൂകാംബിക ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ഏപ്രിൽ 19 മുതൽ 27 വരെ നടക്കും. ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഏപ്രിൽ 12 രാവിലെ 8 മണി മുതലാണ് സുപ്രധാനമായ നാഗപ്രതിഷ്ഠയും നോറുംപാലും കൊടുക്കലും. ചടങ്ങിന് പാമ്പമേക്കാട്ട് വന പി എസ് ശങ്കരനാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 19 രാവിലെ 6 മണിക്ക് ഗണപതി ഹോമവും 7:30 സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും. 11 മണിക്കാണ് കളവറ നിറയ്ക്കൽ ഘോഷയാത്ര. തുടർന്ന് വിവിധ സംഘങ്ങളുടെ ഭജന അരങ്ങേറും. 20 രാവിലെ 9:30 കുദ്രു തറവാട് യുവജന കൂട്ടായ്മ താഴികക്കുടം സമർപ്പണം നടത്തും. 21 വൈകിട്ട് 5 ആചാര്യ വരണം. തുടർന്ന് പശുദാന പുണ്യാഹം, മുളയിടൽ, വാസ്തുപുണ്യാഹം തുടങ്ങിയ ചടങ്ങുകൾ. രാത്രി 7 മണിക്ക് കൊപ്പൽ ചന്ദ്രശേഖരന്റെ ആധ്യാത്മിക പ്രഭാഷണം. ശേഷം കലാപരിപാടികൾ. 22 വിശേഷാൽ പൂജകളും തിരുവാതിരക്കളിയും രാത്രി കലാപരിപാടികളും അരങ്ങേറും. 23 പ്രത്യേക പൂജകൾക്ക് പുറമെ ചെണ്ടമേളവും ഭഗവത്ഗീത പാരായണവും ആധ്യാത്മിക പ്രഭാഷണവും കൂടെ കലാപരിപാടികളും. 24 വിവിധ ഹോമങ്ങളും കന്നഡ ആധ്യാത്മിക പ്രഭാഷണവും കൂടെ തിരുവാതിരക്കളിയും യക്ഷഗാനവും നടക്കും. ഏപ്രിൽ 25 വൈകിട്ട് 3 മണിക്ക് കവലേദുർഗ മറുള സിദ്ധശിവാചാര്യ സ്വാമിക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരണം. 5 മണിക്ക് ഗുരുപാദ പൂജ. ശേഷം ആശീർവചനം, അധിവാസ ഹോമം തുടങ്ങിയ ചടങ്ങുകൾ. 26 വൈകിട്ട് 5:30 മുതൽ നടക്കുന്ന ധാർമ്മിക സദസ്സിൽ കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖർ സംബന്ധിക്കും. ഇതേ ദിവസം പകൽ 11:33 1:26 ഇടയിലാണ് മൂകാംബിക ദേവിയുടെയും പരിവാര ദേവഗണങ്ങളുടെയും പുനഃപ്രതിഷ്ഠ. ശേഷം വിവിധ അഭിഷേകങ്ങളും ദേവിയുടെ മഹാപൂജയും പ്രസാദ വിതരണവും നടക്കും. രാത്രി 9 മുതൽ മന്ത്രമൂർത്തികളുടെ മോന്തിക്കോലവും അരങ്ങിലെത്തും. സമാപന ദിവസമായ 27 രാവിലെ വിവിധ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 തെയ്യങ്ങളുടെ പുറപ്പാട്. വൈകുന്നേരത്തെ ധ്വജാരോഹണത്തോടെ ബ്രഹ്മകലശോത്സവം സമാപിക്കും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വി ലക്ഷ്മണൻ, ജനറൽ കൺവീനർ നാരായണ റാവു, വൈസ് ചെയർമാൻമാരായ ജയന്തകുമാർ, മംഗലാപുരം സി കെ ഗംഗാധരൻ, സോവനിയർ കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരൻ കൊപ്പൽ, കൺവീനർ രവി പാടിക്കാനും, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ റോഷൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.